ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കി മീഡിയ. ഐ ആം പ്രാൺ. ഇന്ന് നമ്മൾ ഒരു വയർലെസ് മൈക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് പോയി നമ്മുടെ വൈറ്റിലെ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള പൈനിയർ ക്യാമറാസിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ റോഡിൻ്റെ വയർലെസ് മൈക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് അതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ വെച്ച് തന്നെ ഞാൻ സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അത് ഓപ്പൺ ചെയ്തെല്ലാം നോക്കിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ മൈക്ക്, വയർലെസ് മൈക്ക്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും തിന്നായിട്ടുള്ള, ഏറ്റവും സ്മോൾ ആയിട്ടുള്ള വയർലെസ് മൈക്കാണെന്നാണ് കമ്പനി പറയുന്നത്. റോഡ് കമ്പനി, അത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, നമുക്ക് രണ്ട് യൂണിറ്റ് ഉണ്ട്. ഒരു റിസീവിങ് യൂണിറ്റ്, ഇത് ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ്. അങ്ങനെ രണ്ട് യൂണിറ്റാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ കവറിൽ ഇവിടെ കാണാം നമുക്ക് എന്താ എഴുതിയിരിക്കുന്നത്, അൾട്രാ കോമ്പാക്ട് വയർലെസ്. അൾട്രാ കോമ്പാക്ട് ഏറ്റവും തിന്നായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ മൈക്രോഫോൺ ഇതിൽ തന്നെയുണ്ട്. ഇതിൻ്റെ 2.5 ജിഗാഹെർട്സ് ഡെസിബലിലാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ അതോടൊപ്പം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവർ കൊടുത്തിട്ടുണ്ട് പുറകിൽ. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു പൗച്ച്. ആ പൗച്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രണ്ട് യൂണിറ്റ്, ഇത് നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ് ആണ്, ഇത് റിസീവിംഗ് യൂണിറ്റ് ആണ്. ഈ രണ്ട് യൂണിറ്റ് ആണ്. പിന്നെ ഒരു ബ്രോഷറുണ്ട്. നമുക്ക് മൈക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഫാർ വിൻഷീൽഡ്, ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിളാണ്. നമ്മുടെ മൈക്കിൽ നിന്ന്, മൈക്കിൻ്റെ യൂണിറ്റിൽ നിന്ന് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള കേബിൾ. രണ്ട് സെപ്പറേറ്റ് കേബിൾസ് ഉണ്ട്. ഇത് നമുക്ക് രണ്ട് യൂണിറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ പൗച്ച്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊത്തം ഐറ്റംസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനി ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് റിസീവിങ് യൂണിറ്റ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ, അത് ഇവിടെ കാണാം. ഡിസ്പ്ലേ യൂണിറ്റ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഓൺ ഓഫ് ഇവിടെയാണ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് ആയിട്ട്. പിന്നെ നമുക്ക് USB കൊടുക്കാനായിട്ട് ഇവിടെ ഒരു പോർട്ടുണ്ട്. എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാനുള്ള ഇവിടെ വേറൊരു പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ താഴെ രണ്ട് ചെറിയ ബട്ടൺസ് കാണാം. ഒന്ന് നമ്മുടെ പെയറിങ്, നമ്മുടെ മൈക്ക് യൂണിറ്റായിട്ട്, ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റുമായിട്ടുള്ള പെയർ ചെയ്യാനുള്ളതാണ് ഇവിടെ. രണ്ടാമത് അതിൻ്റെ ഡെസിബൽ എത്രയാണെന്നുള്ള അറിയാനായിട്ടാണ്. നമുക്ക് ഡെസിബലിൽ ഇതിൽ മൂന്ന് സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഡെസിബലിനെ നമുക്ക് മാറ്റി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചാണ്. ആ ഓൺ ഓഫ് സ്വിച്ച് ഒരു 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഓൺ ആവും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ യൂണിറ്റ് ഇപ്പോൾ ഓൺ ചെയ്തു. അപ്പോൾ അതിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്, രണ്ടാമത് ബ്രൈറ്റ്നസ് കാണിക്കുന്നുണ്ട്, മൂന്നാമത് ഇത് കണ്ടോ വൈഫൈയുടെ ഇവിടെ സിമ്പിൾ ഓൺ ആയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത യൂണിറ്റിനെ അത് സെർച്ച് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ് അതുകൂടി നമുക്ക് ഓൺ ചെയ്യാം. ഇതുപോലെ തന്നെ 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്താൽ മതി, ഓൺ ആകും. ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ, രണ്ട് ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസീവിങ് യൂണിറ്റിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്മുടെ സൗണ്ടിൻ്റെ എത്ര ഡെസിബൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ആ ഇപ്പോൾ കണ്ടോ. അതുപോലെ തന്നെ ഇതിലുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ രണ്ട് യൂണിറ്റിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. മെയിനായിട്ടും ഇത് ഈ യൂണിറ്റിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് എത്രയാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്ക് ഏത് പൊസിഷൻ ആയിക്കഴിഞ്ഞാലും ആ മൈക്കിൻ്റെ ബാറ്ററി ചാർജ് എത്രയാണെന്നുള്ളത് ഇവിടെ സെക്കൻഡ് ഈ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാം RX, ഇവിടെ TX. അപ്പോൾ RX എന്ന് പറഞ്ഞാൽ റിസീവിങ് യൂണിറ്റ്, TX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ റിസീവിങ് യൂണിറ്റിലുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പോലും ടൈം എടുക്കുന്നില്ല ഇത് തമ്മിൽ പെയർ ആകാൻ വേണ്ടിയിട്ട്.
അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മാക്സിമം വ്ളോഗേഴ്സിന് ഇപ്പോൾ ഇതുപോലെയുള്ള മൈക്കുകൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേക്കാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും വലിയ വലിയ മൈക്കൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ പലയിടത്ത് നമ്മൾ ചെല്ലുമ്പോഴും ഇപ്പോൾ ആൾക്കാർ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താ നിങ്ങൾ എടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഒന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മൈക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിയിൽ അതൊക്കെ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ്, അതായത് നമ്മുടെ മൈക്ക്, അതിനൊന്ന് പരിചയപ്പെടാം. ഇവിടെ മേളിൽ രണ്ട് ചെറിയ ലൈറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ലൈറ്റ് ബാറ്ററിയുടെ ആണ് കാണിക്കുന്നത്. സെക്കൻഡ് ലൈറ്റ് എൻ്റെ പെയറിങ്ങിൻ്റെ. ഇവിടെ ചെറുതായിട്ട് ചെറിയൊരു ഹോളുണ്ട്, അതാണ് എൻ്റെ മൈക്ക്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഈ മൈക്കല്ലാതെ മറ്റൊരു എക്സ്റ്റേണൽ മൈക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ ചെറിയ ഹോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലും USB കോഡുണ്ട്. പിന്നെ നമ്മുടെ പവർ ഓൺ ഓഫ് സ്വിച്ച്. ഈ രണ്ടിതിലും നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ ചെറിയൊരു ക്ലിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചെറിയ ക്ലിപ്പുണ്ട്. ഇപ്പോൾ രണ്ട് യൂണിറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഷർട്ടിലോ ടീഷർട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാം. ഇനി ഇതെല്ലാം ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇടാം. കമ്പനി പറയുന്നത് 70 മീറ്ററാണ്. 70 മീറ്റർ വരെ നമുക്ക് ലെങ്ത്തിൽ ഇതിൻ്റെ സൗണ്ട് ക്യാപ്ചർ ചെയ്യും വളരെ ക്ലിയർ ആയിട്ട്. 70 മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിങ്ങും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം വില വന്നിരിക്കുന്നത് 17,500 ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ രണ്ട് യൂണിറ്റുകൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ കേബിൾസ് തന്നിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ നമ്മൾ മൈക്കിന് ഇപ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ കാറ്റിൻ്റെയൊക്കെ, നമ്മളിപ്പോൾ ഓപ്പൺ സ്പേസിലാണ് പോകുന്നത്, എസ്പെഷ്യലി നമ്മൾ കുറച്ച് ഔട്ട്ഡോർ മലകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാറ്റ് വളരെ ഇതായിട്ട് വീശും. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ സൗണ്ടിനെ ഡ്രെയിൻ ഡൗൺ ചെയ്യാനായിട്ട് ഈ ഫറിന് പറ്റും. അപ്പോൾ ഈ ഫർ നമുക്ക് രണ്ട് യൂണിറ്റ് ഒരു ഫർ തന്നിട്ടുണ്ട്. ഈ ഫർ മൈക്കിൻ്റെ ഇവിടെ കണ്ടോ, അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് അത്ര ഒരു ഈസി ആയിട്ടുള്ള സാധനമല്ല. രണ്ട് ചെറിയ ഹോൾഡിംഗ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് അപ്പോൾ അതിലേക്ക് വന്നോളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഈ കേബിൾ, ഈ കേബിളിൽ നിന്നാണ് നമ്മൾ നമ്മുടെ യൂണിറ്റുമായിട്ട്, അതായത് നമ്മുടെ ക്യാമറയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ റെഡ് കേബിൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ക്യാമറയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ DSLR നമ്മളിതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു GoPro ഇന്ന് നമ്മൾ ഈ പുതിയ റോഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് GoPro Hero Black 7 ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സൈഡ് പുള്ളൗട്ട് ചെയ്തു. സൈഡ് പുള്ളൗട്ട് ചെയ്ത് നമുക്ക് ഇതിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ മാറ്റി വെച്ചു. ഇപ്പോൾ GoPro ഇത് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണക്ടറുണ്ട് GoPro. അപ്പോൾ ആ കണക്ടർ നമ്മൾ ആദ്യം GoPro ഫിറ്റ് ചെയ്തു. ആ കണക്ടറിലേക്ക് നമ്മൾ നമ്മുടെ മൈക്കിൻ്റെ ജാക്ക് കൊടുക്കുന്നു. അതിൽ നിന്ന് ഫർദർ നമ്മുടെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റ്, അതായത് നമ്മുടെ മൈക്കിലേക്ക് നമ്മളത് കേബിൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഏകദേശം ഇങ്ങനെയായി. ശരിക്കും പറഞ്ഞാൽ GoPro കേസ് വരുന്നതിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടുണ്ട്. പുതിയ വരുന്നതിൽ അങ്ങനെയുള്ള ഒരു സ്ലോട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ കണക്ടറും നമ്മുടെ മൈക്കും കൂടെ ഇങ്ങനെ കയറ്റി വെച്ച് നല്ല ഫിറ്റായിട്ടിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കണ്ടിന്യൂവേഷൻ വീഡിയോ GoPro അപ്പോൾ അതിൽ ഈ മൈക്ക് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ എങ്ങനെയാണ് നമ്മുടെ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന DSLR മൈക്ക് എന്നുള്ള സൗണ്ടാണ്. ഇനി കാണാൻ പോകുന്നത് നമ്മുടെ GoPro പുതിയ റോഡിൻ്റെ മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ മൈക്ക് യൂണിറ്റ് ഇതാണ്. അപ്പോൾ ഷട്ടിലേക്ക് പിൻ ചെയ്യാൻ പോവാണ് കേട്ടോ.
ജസ്റ്റ് ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്കിത് പിൻ ചെയ്യാം. ഇപ്പോൾ പിൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡിൻ്റെ ഇതിൽ നിന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് വ്യത്യാസം എന്നുള്ള ഒരു ഏകദേശം മനസ്സിലാവും. കാരണം ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് DSLR എന്നുള്ള മൈക്കാണ്, ഇൻബിൽറ്റ് മൈക്ക് എന്നാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ഇപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കണം തന്നെ ഇല്ല. ഇപ്പോൾ പോക്കറ്റിലേക്ക് ഇടുവോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടാലും മതി. നല്ല ക്യാപ്ചറുള്ള മൈക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ റോഡിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വയർലെസ് മൈക്കാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ക്യാരി ചെയ്യാനായിട്ടാണെങ്കിൽ വളരെ വെയിറ്റ് കുറവാണ്, ചെറിയ സൈസാണ്, പോക്കറ്റിലൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു 70 മീറ്റർ വരെ നല്ല ലെങ്ത്താണത്. ഒരു 70 മീറ്റർ വരെ കമ്പനി പറയുന്നത് 100% ആക്യുറസിയാണ്. അതുപോലെ തന്നെ അപ് ടു 100 മീറ്റർ വരെ നമുക്കിതിൽ കിട്ടും. പക്ഷെ ഒരു 70-80 ഒക്കെ ആയി കഴിഞ്ഞാൽ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അപ് ടു 70 മീറ്റർ വളരെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.